ലോകത്തിലെ അതിസമ്പന്നന്മാരിൽ ഒരാളും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനുമായ മുകേഷ് അംബാനി, ഇന്ത്യക്കാരനായ മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായ സംരംഭത്തിൽ നിന്ന് പിന്മാറുന്നു. അത് ഭാഗികമായോ പൂർണ്ണമായോ വിൽക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഒരു വലിയ ഒരു വാർത്ത, ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് പുറത്തുവിടാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കമ്പനി, അദ്ദേഹത്തിൻ്റെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ന്യൂസ് 18 നെറ്റ്വർക്ക് എന്ന മാധ്യമ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വാർത്ത വിനോദ ചാനൽ, ആ വിഭാഗങ്ങൾ രണ്ടും വിൽക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബില്യണർ വാണ്ട് ടു സെൽ പാർട്ട് ഓർ ഹോൾ ഓഫ് ഹിസ് ന്യൂസ് ബിസിനസ് എന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്തയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ശതകോടീശ്വരനാണ് മുകേഷ് അംബാനി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൈവെക്കുന്ന എല്ലാ വ്യവസായ സംരംഭങ്ങളും അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു പക്ഷേ നമുക്കൊന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ലാഭമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ സ്ഥിരമായി തന്നെ നിലനിന്നു പോകുന്നതും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യാവസായിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കം നമുക്ക് വളരെ ഏറെ അറിയാവുന്നതാണ്. ഇന്ത്യക്കാർക്ക് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സാമ്പത്തിക അച്ചടക്കത്തിനുടമയാണ് മുകേഷ് അംബാനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ അനുജൻ അനിൽ അംബാനി, അദ്ദേഹം ചില അറിയാത്ത കുറച്ച് ബിസിനസ്സുകളിലൊക്കെ ഇറങ്ങി കൈപൊള്ളി നിൽക്കുന്ന ഒരു സമയം കൂടി എന്നത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം 178 കോടി രൂപ, അതായത് 178 കോടി രൂപയുടെയൊക്കെ വലിയ ഒരു സംഖ്യ നഷ്ടമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ന്യൂസ് 18 നെറ്റ്വർക്കിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ന്യൂസ് 18 കേരളം എന്ന വാർത്താ മാധ്യമം കൂടി അദ്ദേഹം അതുൾപ്പെടുന്ന ന്യൂസ് 18 നെറ്റ്വർക്ക് അദ്ദേഹം ഭാഗികമായോ പൂർണ്ണമായോ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വലിയ വാർത്ത. ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനി, അതായത് ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന ആഗോള മാധ്യമ ഭീമന്മാരിൽ പ്രമുഖരായ ബെന്നറ്റ് കോൾമാൻ കമ്പനിയുമായി അദ്ദേഹം അനൗദ്യോഗികമായ ചർച്ച നടത്തി. റിലയൻസ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ അനൗദ്യോഗികമായ ചർച്ച നടത്തി എന്ന ഈ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഈ ന്യൂസ് 18 നെറ്റ്വർക്കിനെ വിൽക്കുവാനുള്ള അനൗദ്യോഗികമായ ചർച്ച നടത്തി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ന്യൂസ് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനി, ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനി, അതായത് ടൈംസ് ഗ്രൂപ്പിൻ്റെ ആഗോള മാധ്യമ ഭീമനായിട്ടുള്ള ബെന്നറ്റ് കോൾമാൻ ആൻഡ് കമ്പനി ഒരു പക്ഷേ ഏറ്റെടുത്തേക്കും വരും ദിവസങ്ങളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫോർ ബെന്നറ്റ് കോൾമാൻ ഡിഡ്ന്റ് ഇമീഡിയറ്റ്ലി റെസ്പോണ്ട് ടു എ റിക്വസ്റ്റ് ഫോർ കമൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു അനുകൂലമായി ഒരു പ്രതികരണം ബെന്നറ്റ് കോൾമാൻ കമ്പനിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. പക്ഷേ റിലയൻസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം, റിലയൻസിൻ്റെ പ്രതിനിധികൾ പറയുന്നത് ദ പേരൻറ് ഓഫ് ന്യൂസ് നെറ്റ്വർക്ക് 18 ഇവാലുവേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ ആൻഡ് ഓൺ ഗോയിങ് ബേസിസ് ആൻഡ് ഡിക്ലൈൻ ഫോർ കമൻറ്റ് ഫർദർ എന്നാണ്. പക്ഷേ മറ്റൊരു രീതിയിൽ പറയുന്നു, ദ കമ്പനി ലേറ്റർ സെറ്റ് ദ സ്റ്റോറി ഈസ് ബേസ്ലെസ് ആൻഡ് ഫോൾസ്. മുകേഷ് അംബാനി ഈ ഒരു ന്യൂസ് 18 നെറ്റ്വർക്ക് വിൽക്കുവാൻ പോകുന്നത് നിഷേധിച്ചുകൊണ്ട് കമ്പനി കുറച്ച് അവസാനം രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബെന്നറ്റ് കോൾമാൻ കമ്പനിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ വിഭാഗം, അദ്ദേഹത്തിൻ്റെ മാധ്യമ സാമ്രാജ്യത്തിലെ വാർത്താ വിഭാഗം ഏതാണ്ട് കൈമാറാൻ തീരുമാനിക്കുമ്പോൾ സോണി, അത് മറ്റൊരു ആഗോള മാധ്യമ ഭീമനാണ്, സോണി ഗ്രൂപ്പിന് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഡിവിഷൻ നെറ്റ്വർക്ക് 18 എന്ന മാധ്യമ, മുകേഷ് അംബാനിയുടെ മാധ്യമ സാമ്രാജ്യത്തിലെ എൻ്റർടൈൻമെൻറ്റ് ഡിവിഷൻ, അതായത് വിനോദ വിജ്ഞാന പരിപാടികൾ ഉൾപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ഡിവിഷൻ സോണി കോർപ്പറേഷന് നൽകിയിരിക്കുന്നു, അത് വിൽക്കാൻ ശ്രമിക്കുന്നു. അതായത് മൂവി, മ്യൂസിക് ആൻഡ് കോമഡി ചാനൽസ്, അതായത് സിനിമ, സംഗീത, അതായത് കോമഡി, അതായത് കോമഡി ചാനലുകൾ, ആ ചാനലുകൾ സോണി കോർപ്പറേഷന് കൂടി കൈമാറാനുള്ള ഒരു സംവിധാനമാണ്. നെറ്റ്വർക്ക് 18 റിപ്പോർട്ടഡ് എ ഗ്രൂപ്പ് ലോസ് ഓഫ് 1.78 ബില്യൺ റുപ്പീസ്. വളരെ വലിയ തോതിലുള്ള ഒരു ഒരു പക്ഷേ മുകേഷ് അംബാനിയുടെ വ്യാവസായിക കരിയറിൽ ഒരു പക്ഷേ ഇത്ര നഷ്ടം അദ്ദേഹത്തിന് വരുത്തി വെച്ചിട്ടുള്ള മറ്റൊരു ഒരു സംരംഭം ഉണ്ടായി കാണില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കൈപൊള്ളി നിൽക്കുന്ന ഈ ഒരു വ്യവസായ സാമ്രാജ്യത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറ്റുള്ള ആളുകളിലേക്ക് കൈമാറുവാൻ
ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഷെയർസ് ഓഫ് നെറ്റ്വർക്ക് 18 ജംപ്ഡ് ആസ് മച്ച് ആസ് 10% ഓൺ തേഴ്സ്ഡേ ബിഫോർ പെയറിംഗ് ദ ഗെയിൻസ് ഓഫ് 3.3% ആസ് ഓഫ് 3 PM ഇൻ മുംബൈ. ശരിയാണ്, ഈ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നു. നെറ്റ്വർക്ക് 18 ഷെയറിന് ഒരു മാർക്കറ്റിൽ ജമ്പിംഗ് ഉണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വരുമാനം നേടിക്കൊടുക്കുവാൻ നെറ്റ്വർക്ക് 18 സാധിച്ചിട്ടില്ല എന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ വിഭാഗമാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വിനോദ വിജ്ഞാന വിഭാഗമാണെങ്കിൽ തന്നെയും നെറ്റ്വർക്ക് 18 ഒരു വലിയ നഷ്ടമായി തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് 2014 ആരംഭിച്ച ഈ നെറ്റ്വർക്ക് 18, അതായത് 56 ലോക്കൽ ചാനലുകൾ ഇന്ത്യ രാജ്യത്തെമ്പാടുമുള്ള 56 ഭാഷകളിൽ ഉള്ള ഒരു വലിയ മാധ്യമ നെറ്റ്വർക്ക്, അത് മുകേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായി തീരാൻ സാധിക്കുന്നു. അതായത് മണി കൺട്രോൾ, ന്യൂസ് 18, CNBC TV18.com, ക്രിക്കറ്റ് നെക്സ്റ്റ്, ഫസ്റ്റ് സ്പോർട്സ് എന്നീ സംരംഭങ്ങളാണ് ഈ നെറ്റ്വർക്ക് 18 കീഴിൽ വരുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു വലിയ വ്യവസായ സംരംഭമാണ് മുകേഷ് അംബാനി ഒരു ഭാഗികമായോ പൂർണ്ണമായോ വിൽക്കുവാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. ബെനറ്റ് കോൾമാൻ, അതായത് അദ്ദേഹം ടൈംസ് ഗ്രൂപ്പ് എന്ന് തന്നെ അറിയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംരംഭത്തിൻ്റെതായിട്ട് വരുന്നതാണ് ടൈംസ് നൗവും ET നൗവും. അതായത് ടൈംസ് നൗവിന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് പുറമേ എക്കണോമിക് ടൈംസ് എന്ന ഒരു സാമ്പത്തിക ഡെയിലി കൂടി ഈ ഒരു ഗ്രൂപ്പിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് 18, അതായത് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള നെറ്റ്വർക്ക് 18, ന്യൂസ് 18 നെറ്റ്വർക്ക് ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് 18, അത് ബെന്നറ്റ് കോൾമാൻ വിഭാഗത്തിന് അതിൻ്റെ വാർത്താ വിഭാഗം ടൈംസ് ഗ്രൂപ്പിന് നൽകുന്നു. ഒപ്പം തന്നെ അതിൻ്റെ വിനോദ വിജ്ഞാന വിഭാഗം സോണി കോർപ്പറേഷനും നൽകുവാൻ ഒരു അനൗദ്യോഗികമായ ചർച്ചകൾ പുരോഗമിക്കുന്നു. മുകേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് 18 എന്നത്, ന്യൂസ് 18 നെറ്റ്വർക്ക് ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് 18 എന്നുള്ളത് കൈപൊള്ളുന്ന ഒരു സംരംഭമായി മാറിയിരിക്കുന്നു എന്നതാണ് ഏവരെയും ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഈ വാർത്തയെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകം.